ഇതെല്ലാം ഡെമ്മി ഫോണുകൾ. എന്താണ് ഡെമ്മി ഫോൺ എനിക്ക് കാണണ്ട? 219 റംസ്, 219 പ്രീമിയം കവറിന്റെ റേറ്റ് 4000 രൂപ. ഒരു മൊബൈൽ കവറിന്റെ റേറ്റ് 4000 രൂപ. എയർപോഡ്സിൽ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ, എയർപോഡ്സ് തേർഡ് ജനറേഷൻ, എയർപോഡ്സ് സെക്കൻഡ് ജനറേഷൻ. എന്റെ കയ്യിൽ ഇരിക്കുന്ന എയർപോഡ് പ്രോ, ഈ ഒരു സാധനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് നോയിസ് ക്യാൻസലേഷന് അതേപോലെ തന്നെ സൗണ്ടിൻ്റെ കാര്യത്തിൽ അടിപൊളി ആണ് കേട്ടോ. അത് ഒറിജിനൽ സാധനമാണ്. എൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊരു ചെറിയ പ്രശ്നം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം കേൾക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സാധനത്തിന് വാറണ്ടി ഉള്ളതാണ്, 2025 വരെ വാറണ്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു സാധനം വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാൻ പോണേ, ആപ്പിൾ വാറണ്ടിക്ക്. അപ്പോൾ നമ്മളെ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞ്, ഇപ്പോൾ ഐഫോൺ ആയാലും എയർപോഡ് ആയാലും ആപ്പിൾ വാച്ച് ആയാലും, നമ്മൾ വാറണ്ടിക്കുള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആപ്പിൾ സ്റ്റോർ പോകും. അപ്പം അതെങ്ങനെയാണ് കാര്യങ്ങൾ, അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കണം. നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാലും ഓ മേ ബി 1 വീക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് റിലീസ് ആയിക്കിട്ടുള്ളൂ. ഞാൻ ഇതുപോലെ ഫോണും കാര്യങ്ങളൊക്കെ ആപ്പിൾ വാറണ്ടിക്ക് ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എയർപോഡ് പ്രോ ഒരു 1 സൈഡ് റൈറ്റ് സൈഡിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല, ഇത് ഇപ്പോൾ എടുത്തിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും വാറണ്ടിക്ക് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു ഫോൺ എടുത്ത ഒരാളാണെങ്കിലും, പുതിയ ഫോൺ എടുക്കുകയാണെങ്കിലും, നിങ്ങൾ ഈ ഒരു ബോക്സ് ഇല്ലേ, ഈ ബോക്സ് കീപ്പ് ചെയ്ത് വെക്കണം, നിർബന്ധമായിട്ട് കീപ്പ് ചെയ്ത് വെക്കണം. ഈ ബോക്സ് നമ്മൾ ഒഴിവാക്കാൻ ഇതാക്കാനൊന്നും പാടില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് പുതിയൊരു ഐഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ നാട്ടിൽ പോകും. പക്ഷേ നാട്ടിൽ നിന്ന് ആ ഫോണിന് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടിക്ക്, ആപ്പിൾ വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ആ ബോക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയും, വാറണ്ടി കിട്ടൂല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മൾ ഈ ഒരു സാധനം, ഇത് ഈ റൈറ്റ് സൈഡ് ഈ ഒരു എയർബഡ് മാത്രമായിട്ടുള്ള പ്രശ്നം, ഇത് പ്രശ്നമില്ല. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ ഈയൊരു ഇത് നമ്മൾ എങ്ങനെയാണ് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യുമ്പോൾ ഒരു പ്രൊസീജിയർ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആപ്പിൾ സ്റ്റോർ ഇവിടെ അടുത്ത് ദേര സിറ്റി സെൻറ്ററിൽ, അവിടെയാണ് ഇപ്പോൾ നമുക്ക് അടുത്തുള്ളത്. അവിടെ ഉണ്ട്, പിന്നെ അബുദാബിയിലും കുറേ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്പിൾ സപ്പോർട്ട് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്ത് അപ്പോൾ നമ്മൾ എയർപോഡ് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യുന്നു. അങ്ങനെ ഗൈസ്, ഇതാണ് ഐ സ്റ്റൈൽ നമ്മളെ വാറണ്ടിക്ക് വേണ്ടി ക്ലെയിം ചെയ്യാൻ വന്നത്, ദേര സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത്, കാരണം ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ നേരെ ഉള്ളിൽ പോയാലോ. ഞാനിപ്പോൾ വാറണ്ടിക്ക് കൊടുത്ത്, അപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞ്, പിന്നെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ഒരു 15 മിനിറ്റ് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യണേ. ജസ്റ്റ് മൊബൈൽ നമ്പറും പേരും അതേപോലെ നമ്മളെ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസും മാത്രം. ഇത് ആപ്പിൾ സ്റ്റോറിൻ്റെ ഓതറൈസ്ഡ് സെൻറ്ററാണ് ഐ സ്റ്റൈൽ എന്ന് പറഞ്ഞത്. അതൊക്കെ നോക്കിക്കോളി, ഓരോ പ്രൊഡക്റ്റ് നോക്കിക്കോളി. ഐപാഡ് പ്രോ 13 ഇഞ്ച്. മക്കളെ, ഓരോ സാധനങ്ങൾ നിങ്ങൾ നോക്കിക്കോളി കേട്ടോ. എയർപോ ഐപാഡ്, അതേപോലെ ഐപാഡ് പ്രോ സാധനം നോക്കിക്കോ. ഐപാഡ് എയർ കണ്ടല്ലോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ. ആപ്പിൾ പെൻസിൽ ടിപ്സ് 83 റംസ്. അതേപോലെ തന്നെ മാജിക് കീബോർഡ്, ഇതാ മാജിക് കീബോർഡുണ്ട്. ഏകദേശം 749 റംസ് ഉണ്ട് കേട്ടോ, 749 റംസിൻ്റെ മാജിക് കീബോർഡ്. ഇതൊക്കെ നോക്കിയാൽ എല്ലാം പക്ക ഓജി സാധനങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിനല്ലേ ഐപാഡ് പ്രോൻ്റെ ഈ ഒരു കവർ, ഇതിന് എത്ര ഉണ്ടാവും എന്ന് അറിയണ്ടേ? ഇത് എത്ര എന്നറിയോ? ഇതിന് 419 റംസ്. ഈ സാധനത്തിന് 419 റംസ്. ഐപാഡ് എയറിൻ്റെ ബാക്ക് കവറിൻ്റെ പ്രൈസ് എല്ലാം പക്ക ഒറിജിനൽ ഇട്ടാ, ഒരു കോപ്പിയോ കാര്യങ്ങളൊന്നും അല്ല, പക്ക ഒറിജിനൽ സാധനത്തിൻ്റെ റേറ്റാണിത്. നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഇതിനെക്കാട്ടും ചീപ്പസ്റ്റ് പ്രൈസ് സാധനങ്ങൾ കിട്ടും. പിന്നെ ഇത് 15 പ്രോ മാക്സ്, ഇതാണ് നമ്മൾ പറയില്ല ഐഫോണിൽ ഡമ്മി ഫോണുകൾ. നിങ്ങൾ ചോദിക്കല്ലേ ഡിസ്പ്ലേക്ക് വെച്ച ഫോണുകൾ ഉണ്ടോ എന്നുള്ളത്. ഇതാണ് ഐഫോണിൽ ഡമ്മി ഫോണുകൾ എന്ന് പറയുന്നത്. ഇതാ മോഡൽ നമ്പർ 3ML സ്റ്റാർട്ട് ചെയ്യുക. 3ML സ്റ്റാർട്ട് ചെയ്യും. 96 ബാറ്ററി ഹെൽത്ത്, ഇത് കളിച്ച് ബാറ്ററി ഹെൽത്ത് കുറഞ്ഞാൽ പോകുന്നത്. മാനുഫാക്ചർ ഡേറ്റ് July 2023. ഇതാണ് ഡമ്മി ഫോണുകൾ കേട്ടോ. ഇവിടുത്തെ 50 പ്രോ മാക്സിൻ്റെ റേറ്റ് കണ്ട, 256 GB റേറ്റ് ആണെങ്കിൽ
5099 പിന്നെ 512 GB ആണെങ്കിൽ 5949 1 TB ആണെങ്കിൽ 6799 50 പ്രോ മാക്സിൻ്റെ റേറ്റ് ആണ് ഇവിടുത്തെ ഷോറൂം റേറ്റ്. ഇതൊക്കെ കണ്ട 50 Pro Max 256 GB 50 Pro 4299 256 GB 4699 സാധനം നോക്കിക്കോ. ഇതെല്ലാം ഡമ്മി ഫോണാണ് കേട്ടോ. പിന്നെ 15+ ഇതാ 15+ എത്ര റേറ്റ് എന്ന് പറയുന്നത്? ഷോറൂം റേറ്റ് ഇതാ 3799 128 256 4199 512 GB 5049 ഇതിന് 1 TB വന്നിട്ട് കേട്ടോ ഇതിൻ്റെ റേറ്റാണുള്ളത്. ഇതൊക്കെ ഡമ്മി ഫോണുകൾ ഡമ്മി ഫോണുകളാണ്. ഇപ്പോൾ ഡമ്മി ഫോണുകൾ നിങ്ങൾ കണ്ടിട്ട് ചെയ്യാൻ തന്നെ ഈ കൺട്രോൾ ഇട്ടാ, അതായത് ഡിസ്പ്ലേക്ക് വെക്കുന്ന ഫോണുകൾ. ഇത് ഇനി ഇതിൻ്റെ ഈ സീരീസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൽ ഇറങ്ങും, ഈ ഡമ്മി ഫോണുകളൊക്കെ കൊടുക്കും, പിന്നെ മാർക്കറ്റിൽ ഈ സാധനങ്ങളും കിട്ടും. ഇതാ ഇത് iPhone 15 3399 128 വില ബേസിക്കിൻ്റെ. അതേപോലെ 256 3799 ഇതിന് 512 4659. ഇതുപോലെ വാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആപ്പിൾ വാച്ച് ഇതാ ഇത് 49 MM ഇത് ആപ്പിൾ വാച്ച് Ultra 2. അതേപോലെ ഇതാ ആപ്പിൾ വാച്ച് സീരീസ് നയൻ ഇതാ. ഇതൊക്കെ സ്റ്റാർട്ട് ഫ്രം 1599 41 1599 MM പിന്നെ അതേപോലെ 45 MM 1719 ഇതാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൽ തന്നെ ആപ്പിൾ സീരീസ് നയനിൽ ഇതാ വേറൊരു കളർ. പിന്നെ എസ് സി വാച്ച് ഇതാ SE. പിന്നെ ഐഫോൺ SE തന്നെ വേറെ കളർ ഇതാ. പിന്നെ ഐപാഡ് ഇതാ. ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആപ്പിൾ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനങ്ങൾ കാണാം. ഈ ഒരു സാധനത്തിൻ്റെ റേറ്റിങ്ങൾ നോക്കിക്കോളി. മാക്സ് സേഫ് ചാർജർ 169. അതേപോലെ മാക്സ് സേഫ് ഡുവൽ ചാർജർ 549. പിന്നെ ഇതാ ഇതിൻ്റെ സിൽക്കോൺ കവറിൻ്റെ റേറ്റ് എന്താ നോക്കാം. iPhone 15 Pro Max 219 RMB. അല്ല ഇവനൊക്കെ ഓർമ്മ ഉണ്ടാ iPhone SE 64 GB 128 GB ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡലാണ് സാധനത്ത. 64 GB ആണിത്. ഇതിങ്ങനെ ഇതിങ്ങനെ ഇതെങ്ങനെയാണ് ഈ സുന അതായത് ഈ സുന ഇങ്ങനെ കുത്തിയിട്ട് ചാർജ് കിട്ടുക അവിടെ കിട്ടെ. അതേപോലെ iPhone 13 ഇതാ 128 GB. അതേപോലെ 14 iPhone 13 14 നോക്കിക്കോളി. ഇതിൻ്റെ ഇത് 14 ആണ്. ഇത് ഇതാ 13 ഗ്രീൻ കളർ കണ്ടാ. ഇതൊക്കെ നമുക്കിപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റേറ്റ് കൂടുതലാണ്. മാർക്കറ്റ് കിട്ടുമ്പോൾ റേറ്റ് കുറയും, പക്ഷേ ഷോറൂം റേറ്റിൽ ടാക്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കി വരുമ്പോൾ റേറ്റ് അത്യാവശ്യം കൂടുതലാണ്. ഫുൾ പ്രൈസ് ഇതിൽ 128 2600 വരുന്നുണ്ട്. അതേപോലെ iPhone 14 ഓക്കെ സാധനം നോക്കിക്കോ. പിന്നെ 14+ ഇതാ 14+ 14+ റേറ്റ് 128 തന്നെ വരുന്നുണ്ട് 3399. എയർപോഡ്സിൽ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ, എയർപോഡ്സ് തേർഡ് ജനറേഷൻ, എയർപോഡ്സ് സെക്കൻഡ് ജനറേഷൻ. ഇതിൽ എൻ്റെ കയ്യിലുള്ള ഇതാ ഈ ഒരു സാധനമാണ്. ഇതിലിതാ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ കണ്ടിരുന്നു. മൾട്ടിപ്പിൾ എയർ ടിപ്സ്, ടച്ച് കൺട്രോൾ, മാക്സേഫ് ചാർജിങ് കേസ്, 6 മണിക്കൂർ നമുക്ക് ഇത് കിട്ടും നിങ്ങളത്. പിന്നെ ഫൈൻഡ് മൈ വിത്ത് അപ്രോക്സിമേറ്റ്ലി വ്യൂ ഫോർ എയർപോഡ് പ്രോ ആൻഡ് പ്രിസിഷൻ ഫൈൻഡിങ് ചാർജിങ് കേസ്. പിന്നെ അതാ വാട്ടർ റെസിസ്റ്റൻറ്റ്, പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആട്ടോ, വാട്ടർ പ്രൂഫ് അല്ല. ഇനിയിപ്പോൾ അത് നിങ്ങൾ ഇതാക്കിയിട്ട് ഇതാക്കണ്ട, വെള്ളത്തിൽ കൊണ്ടുവരണ്ട. പിന്നെ ഈ ഒരു സംഭവമാണ് സ്പെഷ്യലായിട്ടുള്ളത്. സ്പെഷ്യലൈസ്ഡ് ഓഡിയോ ട്രാക്ക്, നമ്മൾ തല തിരിക്കുന്നതിനനുസരിച്ചിട്ട് ഇതാണ്, തല തിരിക്കുന്നതിനനുസരിച്ചിട്ട് ഓഡിയോ ഇങ്ങനെ ഇങ്ങനെ പറ നമ്മൾ 8D സോങ് കാണുന്ന പോലെ
പിന്നെ ഇതാ ആക്റ്റീവ് നോയിസ് കാൻസലേഷൻ, ഇതാണ് നമ്മൾ പറഞ്ഞ നോയിസ് കാൻസലേഷൻ ഉള്ളത്. പിന്നെ എയർപോഡ്സ് തേർഡ് ജനറേഷനിൽ ഇതാ ഈ ഒരു സംഭവങ്ങളേ ഉള്ളൂ. ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഏത് എയർപോർട്ട് ഏതെടുക്കണം എന്നുള്ള എയർപോർട്ടിൽ നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇതിന് ക്വാളിറ്റി എന്നാ പറയുക, ക്വാളിറ്റി അതേപോലെ തന്നെ ഒറിജിനൽ സാധനത്തിനാണ് ഈ റേറ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ല സാധനത്തിന് എപ്പോഴും നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വിൽക്കുന്ന കാര്യങ്ങളായാലും കുറഞ്ഞ റേറ്റിൻ്റെ സാധനം ഉണ്ടാവും, കൂടിയ റേറ്റിൻ്റെ സാധനം ഉണ്ടാവും. ഇപ്പോൾ കവറിൻ്റെ റേറ്റ് ഇവിടെ ഒറിജിനലാണ്, അതൊരു ജസ്റ്റ് ഒരു കമ്പാരിസൺ തന്നാണ്. കാരണം ഒറിജിനലിൻ്റെ റേറ്റ് നിങ്ങൾ കണ്ടില്ല, ഈ ഒരു റേറ്റ് ഉണ്ടാവും. 50 Pro കേസായാലും 30 Pro കേസായാലും എല്ലാത്തിനും ഇവിടെ അധികം 50 Pro കേസൊക്കെ കാണാൻ സാധ്യതയുണ്ടാവും. കാരണം ഇവിടെ ഓൾമോസ്റ്റ് 50 Pro 50 Pro Max ആണ് ഉള്ളത്. നമ്മൾ 20 Rs 30 Rs കൊടുക്കണ കവറിൻ്റെ റേറ്റ് നിങ്ങൾ കണ്ടോളി, 219 Rs 219. ഇത് പക്ക ഒറിജിനൽ കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇവിടെ ഈ ഒരു ആപ്പിൾ ലോഗോ കൊടുത്തിരിക്കുന്ന ഈ ഒരു കവർ നമ്മുടെ ഷോപ്പുകാർക്ക് ഒരിക്കലും വിൽക്കാൻ പറ്റില്ല. കാരണം ഇവിടെ കോപ്പി വിൽക്കാൻ പാടില്ല എന്നാണ്. അതിൻ്റെ ഒറിജിനലിൻ്റെ റേറ്റ് സിൽക്കോൺ കവറിനൊക്കെ ഏകദേശം 269 Rs ഉണ്ട്. നാട്ടിലെ ഒരു 4000 രൂപേൻ്റെ അടുത്തായി സിൽക്കോൺ കവറിന്. അപ്പോൾ നമ്മളൊരു സാധനം കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ബേസായിട്ടുള്ള ഒരു മുഖ്യ ഘടകം തന്നെയാണ് ഏത് കാര്യത്തിലാണ്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഉള്ളതിനനുസരിച്ചിട്ട് പ്രൈസ് എന്തായാലും കൂടുതലും സാധനങ്ങളൊക്കെ വാങ്ങിക്കും. ഇപ്പോൾ കവറിൻ്റെ ഒക്കെ റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ക്വാളിറ്റി, അതാണ് ആപ്പിൾ സ്റ്റോർ. ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ് പൈസ. ഐപാഡിൻ്റെ ഒരു ചെറിയ മോഡൽ ഇതാണ്. ഐപോഡ് 64 GB തന്നെ ഉണ്ട്, 1399. സെല്ലുലാർ പ്ലസ് സെല്ലുലാറാണെങ്കിൽ 1999 തന്നെ ഉണ്ട്. ഇത് 64 GB ഉണ്ട്, 256 GB സ്റ്റാർട്ടിങ് റേറ്റ്. മാക്ബുക്ക് എയർ ഇതാ, മാക്ബുക്ക് എയറിൻ്റെ റേറ്റ് ഇതാ. ഇതിൻ്റെ ഓരോ ഇതിൻ്റെ ഇതനുസരിച്ചിട്ടാണ്, 4500. ഇവരിത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇവരെ ഡിസ്പ്ലേ ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഭയങ്കര അടിപൊളിയായിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അത് എല്ലാ ഓരോ ബ്രാൻഡിലും ഓരോന്നല്ല, ഈ ബ്രാൻഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനും ഡിസ്പ്ലേ ആണ്. മാക്ബുക്ക് പ്രോ അതേപോലെ തന്നെ മാക്ബുക്ക് എയർ എല്ലാവിധ സാധനങ്ങളുണ്ട്. പിന്നെ പ്രൈസിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും കേട്ടോ. ഈ പ്രൈസും മാർക്കറ്റ് പ്രൈസും ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ഇവിടെ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും കുറവിലാവും നിങ്ങൾക്ക് മാർക്കറ്റിൽ പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടൽ. എല്ലാം സെയിം ഒറിജിനൽ തന്നെയാണ്, കോപ്പിയോ കാര്യങ്ങളൊന്നുമില്ല, വാറണ്ടിക്കുള്ള തന്നെ. ഞാനിപ്പോൾ എയർപോർട്ട് എടുത്തുന്നത് ആപ്പിൾ സ്റ്റോറിൽ നിന്നല്ല, ഞാൻ എടുത്തുന്നത് നോണ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അറിയാലോ വാറണ്ടിക്ക് എപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻ്റർനാഷണൽ വാറണ്ടി അല്ലേ, വല്ലാത്തൊരു ലോകം അല്ലേ. ഇങ്ങനെ കണ്ടില്ലേ, അതാണ് ആപ്പിൾ സ്റ്റോറിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. ആപ്പിൾ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓതറൈസ്ഡ് സെൻറ്റർ ഇട്ടോ. അപ്പോൾ ഓതറൈസ്ഡ് സെൻറ്ററിൽ ഇപ്പോൾ ഇവിടെ ദേര സിറ്റി സെൻറ്ററിലാണ് നമ്മൾ പോയത്. അവിടെ ഉള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അവിടെ ഒരുപാട് കോസ്റ്റഡ് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ഒരുപാട്. നമ്മളിപ്പോൾ കേവലം ഒരു 20 Rs കവറൊക്കെ 299 Rs ഒറിജിനൽ. അത് ക്വാളിറ്റി കുറഞ്ഞതോ കോപ്പിയോ കാര്യങ്ങളോ ഒന്നുമല്ല, വിൽക്കുന്ന ഒറിജിനലാവും. അപ്പോൾ അവിടെ പോയി, അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിലോട്ട് വരാം. എയർപോഡ് പ്രോ നമ്മൾ അവിടെ കൊടുത്ത് അവർ എനിക്കൊരു ഇത് തന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു സർവീസ് ഫോം തന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി കറക്റ്റാണ് നോക്കുക. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ഇതാണ്, റൈറ്റ് എയർപോർട്ട് നോട്ട് ചാർജിങ് നോട്ട് കണക്റ്റിങ് നോൺ UAE യൂണിറ്റ്. ഈ നോൺ UAE യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു സാധനം എടുത്തത് ആമസോൺ നൂൺ എന്നാണ് എടുത്തത്. ഇപ്പോൾ ഈ ആമസോൺ നൂൺ എന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UAE പ്രൊഡക്റ്റ് ആണെന്നുള്ള നോക്കുക. ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് ആപ്പിൾ സ്റ്റോർ UAE പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നോട് ആദ്യം തന്നെ അവർ ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ബില്ലെവിടെയെന്ന് വെച്ചു. ഞാൻ പറയും ഈ നോണെന്ന് എടുത്താണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇത് നോൺ UAE പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ വാറണ്ടിക്ക് ക്ലെയിം ചെയ്യുമ്പോൾ അവർക്ക് മെയിൽ അയച്ചതിന് ശേഷം, അതിൻ്റെ റിപ്ലൈ കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് എന്താണോ അത് റെഡിയാക്കി തരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും കരുതുന്ന പോലെ റീപ്ലേസ്മെൻ്റ് അല്ല ആപ്പിളിൽ വരുന്നത്, റിപ്പയർ ചെയ്ത് റെഡിയാക്കി തരലാണ്. നിങ്ങളുടെ ഫോണിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാഡ്ജറ്റിനോ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ, ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ റിപ്പയർ ചെയ്ത് റെഡിയാക്കി തരും. അതാണ് ഈ ഒരു സംഭവം. ഇതിൽ കറക്റ്റ് നമ്മൾ ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടോ, ഇത് സ്ക്രാച്ചസ് കഴിഞ്ഞ് മൈനോട്ട് സ്ക്രാച്ച് ഉള്ളവരെ ഇവരെ ഇതാക്കിയിട്ടുണ്ട്. ഡെൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഇതിങ്ങനെ മെൻഷൻ ചെയ്യും. സോ വാറണ്ടിയിൽ നിൽക്കുന്നതായതുകൊണ്ട് അതിൻ്റെ വാറണ്ടി മെൻഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു ഒരു വർക്കിംഗ് ഡേയ്സ് 7 to
14 ബിസിനസ് ഡേയ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതാ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കിയിട്ട് ഇവിടെ സൈൻ ചെയ്ത് കൊടുക്കണം അവിടെ. ഇപ്പം നമുക്ക് നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ഫിസിക്കൽ ഡാമേജിനാണെന്നുണ്ടെങ്കിൽ 200 ദിർഹംസ് പെയ്ഡ് അഡ്വാൻസ് ഫോർ ഔട്ട് ഓഫ് വാറണ്ടി, വാറണ്ടീൻ്റെ പുറത്താണെങ്കിൽ 200 ദിർഹംസ് ഇത് കൊടുക്കണം. പിന്നെ ഫിസിക്കൽ ഡാമേജ് ആണെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്ത് റെഡിയാക്കുകയാണെങ്കിൽ അതിനും പൈസ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ, ഇതാണ് വാറണ്ടി. ഈ സെയിം വാറണ്ടി തന്നെയാണ് ഞങ്ങൾ മെത്തേഡ് തന്നെയാണ് യൂസ്ഡ് ഫോൺസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരു ഫോൺ കംപ്ലൈൻ്റ് ആയാലും നമ്മളെ കയ്യിലുള്ള പ്രൊഡക്റ്റ് കംപ്ലൈൻ്റ് ആയാലും നിങ്ങൾ ബോധവടാവരുത്. നിങ്ങൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബോധവടാവേണ്ട ആവശ്യമില്ല. ജെന്യൂൻ ആണോ കംപ്ലൈൻറ്റ് എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അതിന് റെഡിയാക്കി തരും. അത് എന്താണോ അതിൻ്റെ ഇഷ്യൂസ് അത് നമ്മൾ തീർത്തരും. ഇപ്പം ഈ ഒരു ബ്രാൻഡിങ്ങിലുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനങ്ങൾ എടുക്കല്, ആപ്പിൾ എന്ന ബ്രാൻഡിങ്ങിലുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ സാധനം എടുക്കുന്നത്. ഒരു കൊല്ലം വാറണ്ടി ഒരു തരണം എന്താ, ഇലക്ട്രോണിക്സ് ആണ് കംപ്ലൈൻറ്റ് വരാം. അപ്പം എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അപ്പോൾ അതിനാണ് നമുക്ക് ഇതേപോലത്തെ സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് സിമ്പിളായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അത് അവിടെ പോവുക, ഇതേപോലെ വാറണ്ടിക്ക് ക്ലെയിം ചെയ്യുക, ഇത്ര വർക്കിംഗ് ഡേയ്സ് തരും. അപ്പോൾ അതിന് ശേഷം ഈ സാധനം എന്താണോ ആ കംപ്ലൈൻറ്റ് റെഡിയാക്കിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള എയർബഡാണ് പോയത്, അപ്പോൾ അത് റെഡിയാക്കിയിട്ട് തരും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളൊരു ഫോണ് ക്ലെയിമിന് കൊടുക്കുമ്പോഴും, അതേപോലെ തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു ഐപാഡ് അല്ലെങ്കിൽ മാക്ബുക്ക് ഏത് ക്ലെയിമിന് കൊടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യങ്ങൾ നോക്കുക. പിന്നെ ആപ്പിൾ വാറണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ യൂസ്ഡ് ഫോൺസിൻ്റെ കാര്യത്തിലായാലും ഞങ്ങൾ ഷോപ്പ് വാറണ്ടി തരാം. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും വാറണ്ടിക്കുള്ളിൽ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഒരു മാസം റീപ്ലേസ്മെൻറ്റും 2 മന്ത്സ് സർവീസ് വാറണ്ടി ഇടും. ഈ ആപ്പിൾ ഒരിക്കലും റീപ്ലേസ്മെൻറ്റ് എന്നുള്ള സംഭവങ്ങൾ ഇല്ല കേട്ടോ. അത് ഇല്ല എന്ന് പറയാൻ കാരണം ഈ പറഞ്ഞ പോലെയാണ്. പിന്നെ ഉള്ളത് കെയർ പ്ലസ് വാറണ്ടിയാണ്, അതായത് ഡിസ്പ്ലേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ വാറണ്ടി എന്നുള്ളത്. അപ്പോൾ അത് മാറ്റി തരിക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സോ അത് ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്ത്, എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. കാരണം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്, നമുക്ക് അനുഭവം കൊണ്ടല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇനി തെറ്റി ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ മെയിൽ വരും. മെയിൽ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് സംഭവം. ഇത് ആപ്പിളിൻ്റെ ഇപ്പോൾ നോൺ യുഎഇ പ്രൊഡക്റ്റ് ആണെന്നല്ല പറയുന്നത്. അപ്പോൾ അവർ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ വാറണ്ടിക്ക് കൂളായി ക്ലെയിം ചെയ്ത് അപ്പോൾ തന്നെ റെഡിയാക്കിയിട്ട് നമുക്ക് മെയിൽ വരും. അപ്പോൾ അവിടുന്ന് കളക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഞാൻ ഈ സാധനം കിട്ടിയതിന് ശേഷം ഞാൻ വീഡിയോ ഉണ്ട്, പിക്ക് ബോക്സ് മാത്രം ഇങ്ങോട്ട് തിരിച്ചു തന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഓക്കെ, ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എന്തായാലും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോസ് വരും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം.